ആർ.എസ് പി പിളർപ്പിൻ്റെ വക്കിൽ UDF വിടണമെന്ന പാർട്ടിയുടെ വികാരത്തിന് വിലങ്ങുതടിയായി NK പ്രേമേന്ദ്രൻ. ഒരു കാലത്ത് LDFലെ മൂന്നാമത്തെ വലിയ കക്ഷിയായിരുന്നു RSP. LDF മന്ത്രിസഭകളിൽ താക്കോൽദാര മന്ത്രിസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പാർട്ടി 2011 കൊല്ലം പാർലമെൻറ് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് പതിറ്റാണ്ടുകൾ നീണ്ട LDF ബാന്ധവ ഉപേക്ഷിച്ച് RSP UDF കൂടാരത്തിലേക്ക് ചേക്കേറിയത്. LDFൻ്റെ ശിഥിലീകരണത്തിൻ്റെ തുടക്കമെന്നായിരുന്നു UDF കേന്ദ്രങ്ങൾ അന്ന് അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ സംഭവിച്ച നേരെ തിരിച്ചാണ്. തുടർച്ചയായി രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച RSP ഒരംഗത്തെ പോലും അസംബ്ലിയിലെത്തിക്കുവാൻ കഴിഞ്ഞില്ല. അതേസമയം LDFനൊപ്പം നിന്ന കോവൂർ കുഞ്ഞുമോൻ മികച്ച ഭൂരിപക്ഷത്തോടെ രണ്ട് തവണയും വിജയിച്ച MLA. ചവറയുടെ ജനനായകനെന്നറിയപ്പെട്ടിരുന്ന ഷിബു ബേബി ജോണിന് പോലും രണ്ട് തവണയും ദയനീയ പരാജയമായിരുന്നു വിധിച്ചിരുന്നത്. ഇതോടെയാണ് RSP കീഴ്ഘടകങ്ങൾ LDF പാളയത്തിലേക്ക് മടങ്ങാൻ മുറവിളി കൂട്ടുന്നത്. UDF ബാന്ധവം അവസാനിപ്പിക്കുന്നതിൽ ഷിബു ബേബിജോൺ ഉൾപ്പെടെയുള്ള നേതാക്കളിൽ ഭൂരിഭാഗവും പ്രവർത്തകർക്കൊപ്പമാണ്. എന്നാൽ ഇതിന് വിലങ്ങുതടിയാകുന്നത് NK പ്രേമേന്ദ്രനാണ്. RSP സ്വീകരിക്കാൻ CPM തയ്യാറാണെങ്കിലും പ്രേമേന്ദ്രനെ ഉൾക്കൊള്ളാൻ ജില്ലാ ഘടകത്തിനുൾപ്പെടെയുള്ളവർക്ക് വൈമനസ്യമുണ്ട്. CPM പ്രവർത്തകരുടെ പൊതുവികാരവും പ്രേമേന്ദ്രനെ മുന്നണിയിൽ ഉൾപ്പെടുത്തരുതെന്നാണ്. ഇതിനാൽ തന്നെ പ്രേമേന്ദ്രനില്ലാതെ RSP LDFിലെത്താനാണ് CPM ആഗ്രഹിക്കുന്നത്. അങ്ങനെയുണ്ടായാൽ ഷിബു ബേബി ജോണിന് അടുത്തിടെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാമെന്നും CPM ഓഫർ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രേമേന്ദ്രൻ UDF ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതിനാൽ തന്നെ പാർട്ടിയിൽ ഒരു വിമത വിഭാഗം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രേമേന്ദ്രൻ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി പാർട്ടിയെ നശിപ്പിക്കുകയാണെന്നാണ് കീഴ്ഘടകങ്ങൾ പറയുന്നത്. പ്രേമേന്ദ്രന് വേണ്ടി വീണ്ടും UDFൽ തുടരാനാണ് RSP തീരുമാനമെങ്കിൽ വലിയൊരു വിഭാഗം തന്നെ പാർട്ടി വിടുവാൻ ആലോചിക്കുന്നുണ്ട്. കോവൂർ കുഞ്ഞുമോൻ നേതൃത്വം നൽകുന്ന RSP ലെനിസ്റ്റുമായി കൊല്ലം ജില്ലയിലെ ചില പ്രമുഖ നേതാക്കൾ ഈ കാര്യത്തിൽ ചർച്ച നടത്തിയതായി സൂചനയുണ്ട്. പാർട്ടി നേതൃത്വം ഉചിതമായി തീരുമാനമെടുത്തില്ലെങ്കിൽ ഏറെ വൈകാതെ തന്നെ RSP പിളർപ്പിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്രിയ സത്യങ്ങൾ ഇനി അടുത്ത ആഴ്ച.